നെയ്യാറ്റിങ്കര സ്വദേശിയായ ഒരു വ്യക്തി ഈ അടുത്തിടെ രക്തം ഛർദ്ദിച്ചു മരിച്ചു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് വിസ്മയ ന്യൂസ് തലസ്ഥാന നഗരിയിലെ ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡിൽ എത്തി നിൽക്കുന്നത്. ക്ഷയരോഗബാധിതനായി മരിച്ച അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. കാലാകാലങ്ങളായി ഈസ്റ്റ് ഫോർട്ടിൽ താമസിച്ചിരുന്ന അദ്ദേഹത്തിന് എങ്ങനെ ക്ഷയരോഗം ബാധിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവും ഉദാഹരണവുമാണ് വിസ്മയ ന്യൂസിന്റെ പ്രേക്ഷകർ ഈ നേർക്കാഴ്ചയിലൂടെ കാണാൻ പോകുന്നത്. ഈ നഗരക്കാഴ്ചകൾ ഒരുപക്ഷെ കരളലിയിപ്പിക്കുകയും അതുപോലെ ചിന്തിപ്പിക്കുകയും ചെയ്യും. എല്ലാ മനുഷ്യനും ഒരു ജീവിതമേ ഉള്ളൂ എന്ന തത്വത്തിന് ഇവിടെ പ്രസക്തിയുണ്ടോ എന്നറിയില്ല. വീടും കുടുംബവും ഒക്കെ ഉള്ളവരാണ് ഇവരിൽ ഏറെ പേരും. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായതിൽ അമിത മദ്യപാനത്തിന് ഏറെ പങ്കുണ്ടെന്ന് ഇവരിൽ നിന്ന് തന്നെ അറിയാൻ കഴിയുന്നു. മാൻ്റെ പേരെന്താണ്? ശേഖർ. ശേഖർ, സ്വന്തം സ്ഥലം? സ്വന്തം പൂർവികം വന്ന് പേയാട്. പേയാട്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് 45 സ്ഥലം ഉണ്ടായിരുന്നു. വലിയമ്മയ്ക്ക് വീട് കൊടുത്തു. അങ്ങനെ ആ കാലത്ത് പിരിച്ചത്. ഞങ്ങൾക്ക് വീടില്ല. അച്ഛൻ മിലിട്ടറിയിലായിരുന്നു. 40 യുദ്ധത്തിനൊക്കെ പോയിട്ടുണ്ട്. 55 മരിച്ച്. അപ്പം അമ്മ പോയി ആ ഓഫീസറെ കണ്ട് ചോദിച്ചു. പിന്നീഷൻ പറ്റിയാണ് മരിച്ചത്. അതുകൊണ്ട് ഒന്നും ചെയ്യാനൊക്കില്ല എന്ന് വെച്ച് ഞങ്ങൾ വീട് പേരുക്കൂടെ കാലണി എന്ന സ്ഥലമുണ്ട്. ഒരു 5 സെൻറ്റ് സ്ഥലവും ഇപ്പോൾ പണവും കൊടുത്ത് വീട് കെട്ടാൻ. വീട് കെട്ടി അങ്ങനെ അവിടെ താമസിക്കാറുണ്ട്. പിന്നെ അമ്മ കുന്നുകുഴി കുളവരം എന്നൊരു സ്ഥലത്ത് പണി ചെയ്തു. ഞാനും കുഴപ്പമുള്ള കൊച്ചു കാണാപ്പോഴും വീട് ഓല കെട്ടാൻ പൈസ ഇല്ലാതെ കേട്ടാൽ അങ്ങ് ഇടിഞ്ഞ് ഒരു സൈഡൊക്കെ ഇടിഞ്ഞ് കെട്ടി. പിന്നെ അടുത്തുള്ളവർക്ക് തന്നെ അമ്മ അത് വിറ്റ്. ഞാൻ പിന്നെ 10 കിലോ 20 കിലോ തമിഴ്നാട്ടിൽ പോയി കള്ളവണ്ടി കയറി പോയി അവിടെ പണി ചെയ്യാൻ തുടങ്ങി. ഹോട്ടലിൽ 2-3 മാസം ഇടയിലൊന്ന് അമ്മ ഒന്ന് കാണും, പണം കൊടുക്കും, പോവും. അങ്ങനെ സഹോദരങ്ങളൊന്നും ഇല്ല. സഹോദരങ്ങളൊന്നും. അമ്മ 85 മരിച്ച്. പിന്നെ അധികം ഇങ്ങോട്ട് വന്നില്ല. അവിടെ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി. പലയിടങ്ങളിൽ തിരിച്ച് ഇങ്ങനെ തോന്നിയാൻ തുടങ്ങി. ഇപ്പൊ ഗോവ വന്ന ഉടനെ പണി ചെയ്യാൻ നമുക്ക് ഇതുണ്ട്. എന്നാൽ അവര് ആൾക്കാരെ വയ്ക്കുന്നില്ല. വയസ്സ് 71 എനിക്ക്. അതുകൊണ്ട് വയ്ക്കുന്നത് എവിടെ ജോലി ചോദിച്ചാലും. എത്ര വർഷമായിട്ട് ഇങ്ങനെ മറ്റ് നാടുകളിൽ ഇങ്ങനെ ജീവിക്കുന്നു? 50 വർഷം. 50 വർഷമായിട്ട് വീടൊന്നും ഇല്ലാതെ ഇങ്ങനെ ജീവിതം. വീടില്ല. ഇത് സർക്കാരിന്റെ പുനരധിവാസ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതെ അതെ, കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അവിടെ അങ്ങനെ പോയി കിടക്കാനായിട്ടുള്ള. അത് എന്നോട് ആധാരട്ട ഇല്ല. ആധാരമില്ല. കാരണം എന്ന് പറഞ്ഞാൽ റേഷൻ കാർഡ് ഇല്ല. റേഷൻ കാർഡ് ഇല്ല. കൊച്ചി അവര് വന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോവാൻ തയ്യാറാണ്. ഇവിടെ കിടക്കുമ്പോ ഈ കോവിഡ് ടെസ്റ്റ് ഒക്കെ, ഈ കോവിഡ് എന്നുള്ള ഒരു രോഗം ഉണ്ട് അറിയാമോ? അപ്പൊ ആ കോവിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി പോയിട്ട് എന്താ ചെയ്യണം? ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ ഇവിടെ കിടക്കാൻ ഒന്നേ മുക്കാൽ വർഷമായി. അത് ആഴ്ചവറും വീട്ടിൽ പോവും, പിള്ളേരെയൊക്കെ കാണും. എന്താണ് ജോലി? എന്താണ് ജോലി? ജോലി പഠിച്ചത് സെൽറി മണി തട്ടിന്റെ. തട്ടിന്റെ. ഇപ്പൊ ഇവിടെ എന്തായിരുന്നു ജോലി? ഇവിടെ ചെറിയ ചക്ക മാങ്ങ ചീമ ചക്ക ഒക്കെ വാങ്ങിച്ച് ചെറുതായിട്ടൊക്കെ കച്ചവടമായിരുന്നു. ഇപ്പം കച്ചവടം വളരെ കുറവ്. അത് പോയിട്ട് കുറച്ച് പൈസയും നഷ്ടപ്പെട്ടു. കോവിഡിന് പുറമെ പുതിയ പുതിയ വൈറസുകൾ രൂപപ്പെടുന്ന ഈ സാഹചര്യത്തിൽ മാസ്കും സാനിറ്റൈസറും എല്ലാം ഇവർക്ക് ഏറെ പേർക്കും അപരിചിതമാണ്. വാക്സിനേഷനും കോവിഡ് പരിശോധനയും നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടികളുമില്ല. ജില്ലാ അധികാരി ഹും, ഡിസി ഹും, കമ്മീഷണർ ഹും, ഓൾറെഡി ചീഫ് മിനിസ്റ്റർ ഹും. മനസ്സർപ്പിച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് അങ്ങേറ്റം അർപ്പിച്ച് നമ്മൾ രണ്ടുപേരൊക്കെ സംസാരിച്ചു. ഇപ്പൊ പെട്ടെന്നൊരു മനസ്സർപ്പിപ്പ് എന്തിനാണ്? എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞ് സമ്മതിച്ച് കരഞ്ഞു പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ഇരുന്ന് ഒരു സീറ്റ് ഇരുന്ന് ഡിസ്കസ് ചെയ്തപ്പോ പോലും ഇനി ഒരിക്കലും ഇല്ലാന്ന് ഒരുപാട് തവണ അവൾ പറഞ്ഞു കഴിഞ്ഞു. മക്കൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു +1 +2 ഒരു 8 9 അങ്ങനെ ഇത് ഒരു ചെറിയ അങ്ങനെ
രണ്ടാം വർക്കല എസ് എൻ മിഷനിൽ, പിന്നെ റേഡിയോഗ്രാഫർ അല്ല, ഇ സി ജി ടെക്നീഷ്യൻ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ, അങ്ങനത്തെ ഒരു പാരാമെഡിക്കൽ സ്ഥാനങ്ങളിൽ ഒരു അത് ആ കാര്യത്തിൽ ഭയങ്കര മിടുക്കായിട്ടുണ്ട്. അവൾ ചെയ്യുന്നതല്ല ഭയങ്കര മിടുക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഭാഗത്ത് നല്ല നല്ല പെണ്ണും നല്ല മിടുക്കുകയാണ്. എൻ്റെ ഭാഗത്ത് പറ്റിയ ചില മിസ്റ്റേക്കുകളാണ്, പക്ഷേ അത് ഇനി പൊരുത്തപ്പെടാൻ പറ്റാത്ത അത്ര ഇതും സെപ്പറേറ്റഡ് ആയി പോയി എന്നുള്ളത് ഞാൻ ഒരു സുപ്രഭാതത്തിൽ മനസ്സിലാക്കിയല്ലോ. ഞാൻ അത് മനസ്സിലാക്കിയത് തന്നെ ഈ അടുത്താണ്. ഞങ്ങൾ അത്രയ്ക്ക് വേർപിരിഞ്ഞു. രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കാനല്ലേ പറ്റുള്ളൂ. ഞാൻ ഈ ഇടയ്ക്കും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് അതായത് ഞാൻ ജോലിയിൽ നിന്നിട്ട് ഇറങ്ങിയിട്ട് ക്യാമ്പിലേക്ക് കയറുന്നുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെയാണ്, കാരണം അങ്ങനെ ഒരു ജോലി വിട്ടു കഴിഞ്ഞാൽ പിന്നെ റോഡ് അല്ല, അപ്പോഴേ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി. ഒറ്റയ്ക്ക് ഇവിടെയാണ്. വീട്ടിലൊന്നും പോവാറുണ്ടോ? വീട്ടിലൊക്കെ വീട്ടിലേ പോവും. എങ്ങനെ വീട്ടിലോട്ട് പോണെങ്കിൽ 30 വർഷം മുതൽ 3 ദിവസം മുന്നേ വരെയും കുടുംബം വിട്ടിറങ്ങിയവർ ഈ കൂട്ടത്തിലുണ്ട്. ഭരണ സംവിധാനത്തിന് കീഴിൽ ഇവരെയൊക്കെ പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഇവരിൽ ഏറെ പേർക്കും തെരുവിൽ അന്തിയുറങ്ങാനാണ് ഇഷ്ടം. തെരുവോര കച്ചവടങ്ങളിൽ തുടങ്ങി പിടിച്ചുപറി വരെ കൈമുതലാക്കിയവർ ഈ കൂട്ടത്തിലുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഉറ്റവരും ഉടയവരുമൊന്നും ഇല്ലാത്തവരാണെന്ന്. എന്നാൽ ഇവരുമായി സംസാരിച്ച ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം, ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളുടെ പേരിൽ വീട് വിട്ടിറങ്ങിയവരാണ് ഇവരിൽ ഏറെ പേരും. ഇവർക്കെല്ലാം തന്നെ വീടും കുടുംബവും ഒക്കെ ഉള്ളവരുമാണ്. പിണക്കങ്ങളും പരിഭവങ്ങളും മറന്ന് കുടുംബങ്ങൾ തിരിച്ചു വിളിച്ചാൽ മടങ്ങിപ്പോകുമോ എന്ന ചോദ്യത്തിന് ചിലരുടെയെങ്കിലും കണ്ണുകൾ നിറയുന്നു. എനിക്ക് 2 മക്കളുണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പോൾ മക്കൾക്ക് എന്തു പ്രായം വരും എന്ന് ചോദിച്ചാൽ ഏറെ പേരും തലകുനിച്ച് നിൽക്കും. കൃത്യമായ ബോധവൽക്കരണമാണ് ഇവർക്ക് ആവശ്യം. ഒരുപക്ഷെ ബോധമുദിക്കുന്നതിലൂടെ ഇവരുടെ കുടുംബങ്ങൾ പോലും ഇവരെ സ്വീകരിക്കാൻ തയ്യാറാകും. തലസ്ഥാന നഗരിയിലെ വിശേഷങ്ങൾ ഇങ്ങനെയെങ്കിൽ മറ്റ് 13 ജില്ലകളിലെ അവസ്ഥ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം സരുൺ നായർ, വിസ്മയ ന്യൂസ്.